ഉത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെയ് മാസം മാതാവിന്റെ മണപ്പാസമായിരുന്നു. അന്ന് അമ്മച്ചി പാച്ചോറ് ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടതാണല്ലോ. ഈ മാസം തിരുഹൃദയ വണക്കമാസമാണ്. അതിനുവേണ്ടി ഞങ്ങള് ശർക്കര ചോറ് ഉണ്ടാക്കും. ആ ശർക്കര ചോറ് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് പോയാൽ. 250 ഗ്രാം കുത്തരിയാണിത്. അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതാണ്. അത് ഞാൻ ഈ പാത്രത്തിലോട്ട് എടുക്കുന്നു. അതിലേക്ക് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണിത്, രണ്ടാം പാല്. അതും ഞാൻ ഈ ഇതിലോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇത് മൂടി വെച്ച് വേവിക്കുമ്പോ നമ്മളിത് തുറന്ന് ഇടക്കിടക്കിട്ട് ഇളക്കി കൊടുക്കണം കേട്ടാ. അല്ലെങ്കിൽ ഇത് നമുക്ക് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുക്കണം. നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പൊ അരി 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കണ്ട, കുറച്ച് ഉപ്പ്. ഒരു ഏലക്കപ്പൊടിയാണിത്. ഏലക്ക മിക്സിയിലിട്ട് പൊടിച്ചതാണ്. അതിന്റെ കുരു എടുത്തിട്ട് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ്. അത് ഈ സ്പൂണിന് 1 സ്പൂൺ ഏലക്കപ്പൊടി. പിന്നെ 300 ഗ്രാം ശർക്കര ഉരുക്കിയത്. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കാം. തലപ്പാല്, നമ്മൾ ആദ്യം തന്നെ തേങ്ങയുടെ ആദ്യത്തെ പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളതിങ്ങനെ ഇളക്കി ഇത് സെറ്റായി കുറച്ച് നേരം അടപ്പത്ത് വെക്കണം. ഇളക്കി തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കും. ഇതിപ്പോ എല്ലാം കൂടി സെറ്റായിട്ടുണ്ട്. ശർക്കരയും തേങ്ങാപ്പാലും അരിയും എല്ലാം കൂടി സെറ്റായി. ഇനി നമുക്ക് ഇതൊരു 2 മിനിറ്റ് മൂടി വെക്കണം. ഗ്യാസ് ഓഫ് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്നു നോക്കാം. നല്ല ചക്കരച്ചോറ് നല്ല റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചക്കരച്ചോറ് പ്ലേറ്റിലോട്ട് മാറ്റി ഇതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.